പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ ആരെല്ലാമെന്ന് നോക്കിയാലോ. ജി ശങ്കരക്കുറുപ്പ്. 1965 അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചു. 2. എസ് കെ പൊറ്റക്കാട്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് വീണ്ടും ലഭിച്ചത്. 3. തകഴി ശിവശങ്കര പിള്ള. 4 വർഷങ്ങൾക്ക് ശേഷം 1984 കയർ എന്ന നോവലിനാണ് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. പിന്നെ മലയാളത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവരാൻ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം 1995 എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ പുരസ്കാരം സ്വന്തമാക്കി. എം ടി വാസുദേവൻ നായർക്ക് ശേഷം 2007 ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അതായത് ജ്ഞാനപീഠം ലഭിച്ച 6-ാമത്തെ വ്യക്തി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം നൽകിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം? ഇന്ത്യയിലെ ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. വാഗ്മയി ദേവി അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും 11 ലക്ഷം രൂപയുടെ ചെക്കുമാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് നൽകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥാവകാശമുള്ള സാഹു ജെയിൻ കുടുംബം സ്ഥാപിച്ച ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.